രാജ്യദ്രോഹ നിയമം സുപ്രീം കോടതിയുടെ പുതിയ തീരുമാനം ശ്രദ്ധേയമാകുന്നത് എന്തുകൊണ്ട് ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ രാജ്യദ്രോഹ നിയമം സുപ്രീം കോടതി താൽക്കാലികമായി മരവിപ്പിച്ചിരിക്കുകയാണ് ഇപ്പോൾ നിയമത്തിന്റെ പുനർപരിശോധന പൂർത്തിയാകുന്നതുവരെയാണ് നിയമം മരവിപ്പിച്ചിരിക്കുന്നത് പുനർപരിശോധന പൂർത്തിയാകുന്നതുവരെ എ പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്യരുതെന്നും കോടതി നിർദ്ദേശിച്ചു രാജ്യദ്രോഹ നിയമത്തെ കേന്ദ്ര സർക്കാർ ആദ്യം ന്യായീകരിച്ചിരുന്നുവെങ്കിലും പിന്നീട് അത് പുനഃപരിശോധിക്കുകയാണെന്നും സുപ്രീം കോടതിയെ അറിയിച്ചു എഴുത്തിലൂടെയോ അടയാളങ്ങളിലൂടെയോ വാക്കുകളിലൂടെയോ ദൃശ്യങ്ങളിലൂടെയോ സർക്കാരിനോട് വിദ്വേഷമോ അവഹേളനമോ ഉണ്ടാക്കുകയോ അസംതൃപ്തി ഉണർത്താൻ ശ്രമിക്കുകയോ ചെയ്യുന്നവർക്ക് നിയമപ്രകാരം ജീവപര്യന്തം തടവ് ശിക്ഷ ലഭിക്കും അതോടൊപ്പം പിഴയും ചേർക്കാം ഇങ്ങനെയാണ് സെക്ഷൻ നൂറ്റി ഇരുപത്തിനാല് എ രാജ്യദ്രോഹത്തെ നിർവചിച്ചിരിക്കുന്നത് ഇതിൽ അതൃപ്തി എന്ന പ്രയോഗത്തിൽ അവിശ്വസ്തയും ശത്രുതയുടെ എല്ലാ വികാരങ്ങളും ഉൾപ്പെടുന്നുണ്ട് വിദ്വേഷമോ അവഹേളനമോ അതൃപ്തിയോ ഉണർത്താനോ ശ്രമിക്കാതെ നിയമാനുസൃതമായ മാർഗങ്ങളിലൂടെ അവയിൽ മാറ്റം വരുത്താൻ ഗവൺമെന്റിന്റെ നടപടികളോടുള്ള വിയോജിപ്പ് പ്രകടിപ്പിക്കുന്ന അഭിപ്രായങ്ങൾ ഈ വകുപ്പ് പ്രകാരം കുറ്റകരമല്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ പ്രത്യേക നിയമം വഴിയാണ് രാജ്യദ്രോഹ നിയമം ഇന്ത്യൻ ശിക്ഷ നിയമത്തിൽ ഉൾപ്പെടുത്തിയത് നേരത്തെ തന്നെ ഈ നിയമം മെക്കാളെ തയ്യാറാക്കിയിരുന്നുവെങ്കിലും ആകസ്മികമായി ഇത് ഒഴിവാക്കുകയായിരുന്നു എന്നാണ് നിയമവിദഗ്ധർ പറയുന്നത് അന്ന് ഈ കുറ്റത്തിന് വിധിച്ചിരുന്ന ശിക്ഷ നാടുകടത്തലായിരുന്നു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിൽ ജീവപര്യന്തം തടവായി ഭേദഗതി ചെയ്തു സ്വതന്ത്ര സമര കാലത്ത് രാഷ്ട്രീയ വിയോജിപ്പുകൾ തടയാൻ ഈ വ്യവസ്ഥ വ്യാപകമായി ഉപയോഗിച്ചിരുന്നു സ്വതന്ത്ര സമര സേനാനികളായ ബാലഗംഗാധര തിലകൻ ആനിയ് ബസന്റ് ഷൌക്കത്ത് മുഹമ്മദ് അലി മൗലാന ആസാദ് മഹാത്മാഗാന്ധി എന്നിവരുൾപ്പെടെ നിരവധി പേർക്കെതിരെ ഈ കേസ് ബ്രിട്ടീഷ് സർക്കാർ ഉപയോഗിച്ചിട്ടുണ്ട് പിന്നീട് ഐ പി സി സെക്ഷൻ നൂറ്റി ഇരുപത്തിനാല് എ നിയമം ദുരുപയോഗത്തിനുള്ള സാധ്യത പരിമിതപ്പെടുത്താൻ കോടതി ശ്രമിച്ചു അക്രമത്തിന് പ്രേരണയോ ആഹ്വാനമോ കൂടാതെ സർക്കാരിനെ വിമർശിച്ചാൽ രാജ്യദ്രോഹമായി മുദ്ര കുത്താനാവില്ലെന്ന് കോടതി വ്യക്തമാക്കി വിമർശനാത്മക പ്രസംഗം രാജ്യദ്രോഹമായി കണക്കാക്കാൻ കഴിയില്ലെന്ന് അടിവരയിട്ട് ഏഴ് മാർഗനിർദ്ദേശങ്ങളും കോടതി പുറപ്പെടുവിച്ചു ഭരണകൂടത്തിനെതിരായ എല്ലാ സംസാരവും അനുഷ്ഠിത വിദ്വേഷം മാത്രമല്ല മറിച്ച് പൊതുക്രമക്കേടുകൾ ഉണർത്താൻ സാധ്യത ഉള്ളവയാണെന്ന് കോടതി പറഞ്ഞു കേദാർനാഥ് വിധിയെ തുടർന്ന് രാജ്യദ്രോഹ പ്രവർത്തനത്തിന് ആവശ്യമായ ഘടകമായി പൊതുക്രമക്കേട് കണക്കാക്കപ്പെടുന്നു സമാധാനത്തിന് ഭീഷണിയില്ലാത്ത മുദ്രാവാക്യം വിളിക്കുന്നത് രാജ്യദ്രോഹത്തിന് യോഗ്യമല്ലെന്ന് കോടതി വ്യക്തമാക്കിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയഞ്ചിലെ ഗാലിസ്ഥാൻ വാദികൾക്കെതിരെയുള്ള കേസിലെ വിധി ശ്രദ്ധേയമായിരുന്നു ഗാലിസ്ഥാൻ സിന്ദാബാദ് ഹിന്ദുക്കൾ പഞ്ചാബ് വിടും ഞങ്ങൾ ഭരിക്കും തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ ഇവർ മുഴക്കിയതിന് ഇവർക്കെതിരെ രാജ്യദ്രോഹ കുറ്റം ചുമത്തിയിരുന്നു എന്നാൽ പ്രസംഗത്തെ രാജ്യദ്രോഹം എന്ന് മുദ്ര കുത്തുന്നതിന് മുൻപ് അതിന്റെ യഥാർത്ഥ ഉദ്ദേശം കണക്കിലെടുക്കണമെന്ന് കോടതി പറഞ്ഞു തുടർന്ന് ഇതിന് സമാനമായ നിരവധി കേസുകൾ വന്നിരുന്നു കഴിഞ്ഞ വർഷം വിനോദ് ദുബ എന്ന മാധ്യമ പ്രവർത്തകൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കോവിഡ് പത്തൊമ്പത് പ്രതിസന്ധി കൈകാര്യം ചെയ്യുന്നതിനെ വിമർശിച്ചിരുന്നു ഇയാൾക്കെതിരെ രാജ്യദ്രോഹക്കുറ്റം ചുമത്തപ്പെട്ട എഫ്ഐആറുകൾ കോടതി റദ്ദാക്കുകയും ചെയ്തു ട്രൂ കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ബെൽ ബട്ടൺ ബെൽബട്ടൺ